വേറെ എന്തൊക്കെയായിരുന്നു അവിടെ? ആ ബീഫ്, ചോറ്, ചിക്കൻ, ചിക്കനൊക്കെ, ബീഫ്, പത്തിരി, പത്തിരി, ഇറച്ചി, പുട്ട്, പുട്ട് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അച്ചമ്മല്ലോ അപ്പോ. അപ്പൊ എന്താ കാട്ടി? ഹായ് എല്ലാവർക്കും നമസ്കാരം, ജസ്നയാണ്. ഇന്ന് ഞാനും എന്റെ ഷാമോനും കൂടി ഉണ്ണിക്കുട്ടനെ കാണാൻ വന്നതാണ്. അപ്പോ ഒരു ഐറ്റംസ് സാധനം ഒരുപാട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഉണ്ണിക്കുട്ടന് വേണ്ടി ഒരു നമ്മളെ വീഡിയോ കാണുന്ന ഒരു സ്നേഹനിധിയായ അമ്മ, എന്താ വിളിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, അവര് ഷെർലി ബേബി എന്നാണ്. അപ്പോ അവരാണ് ഇന്ന് ഉണ്ണിക്കുട്ടന് വേണ്ടിയിട്ട് സമ്മാനങ്ങൾ തന്ന അയച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് കുറച്ച് ദിവസമായിട്ട് തീരെ സുഖമല്ല, സൗണ്ടും കാര്യങ്ങളൊന്നും ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഇപ്പോഴും മുഴുവൻ ശരിയായിട്ടൊന്നും ഇല്ല. എന്നാലും ഞാൻ ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ ഉണ്ണിക്കുട്ടന് തന്നെ നമ്മളെ കണ്ടതോടുകൂടി ഈ സ്റ്റെപ്പിന്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ നേരിട്ട് ചോദിക്കാം. ഹലോ ഉണ്ണിക്കുട്ട, എന്താ വിശേഷം? സുഖാണോ? എന്തോ ഒരു ഉഷാറ് പോരല്ലോ, ഉറങ്ങിനീറ്റതാ? ആണല്ലേ, ഉഷാറുണ്ടല്ലേ. പിന്നെ എന്തൊക്കെ വിശേഷ സുഖം? എന്താ മുഖത്ത് ഒരു കുരുവൊക്കെ ഉണ്ടായിക്കണല്ലോ. ഏ മുടിയൊക്കെ പിന്നെ വെട്ടിയില്ല, ഒന്നും കൂടെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ എവിടേക്ക് പോയി? കോഴിക്കോട്. കോഴിക്കോട് പോയി. പിന്നെ പിന്നെ മഞ്ചേരി കള്ളസ്ഥാനൊക്കെ. മഞ്ചേരി പോയി. ആ ഡോക്ടർ അടുത്ത് പോയില്ലേ? എന്നിട്ട് മരുന്നൊക്കെ കുടിക്കുന്നുണ്ടോ? കുടിക്കുന്നുണ്ടല്ലേ. പിന്നെ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആന്റി കുറച്ച് സാധനം കൊടുത്തയച്ചിട്ടുണ്ട്. ആ ആന്റി തന്ന സാധനങ്ങൾക്ക് ആന്റിയോട് താങ്ക്സ് പറ. ചേച്ചി ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ട് പറഞ്ഞോളാം. ചേച്ചി ഇവിടെ കൊണ്ടുവന്നു. ഉണ്ണിക്കുട്ടൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ വീട്ടിലില്ലായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ട് ഒരു താത്ത അല്ലേ, കോഴിക്കോട് ആ ഭാഗത്തുള്ളൊരു താത്ത ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവനെ സ്വന്തം കുഞ്ഞിനെ നോക്കുന്നതിൽ അപ്പുറം ഇവനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 10 ദിവസത്തിലധികം അവൻ അവിടെ നിന്നു. അത്രയും ദിവസം അവനെ നോക്കലും എണ്ണതേക്കലും കുളിപ്പിക്കലും ഒക്കെ ആയി സുന്ദര കുട്ടപ്പനാക്കി വിട്ടുകയാണ് അല്ലേ. താത്താന്റെ വീട്ടിലെ അനുഭവങ്ങൾ എന്തൊക്കെയൊന്ന് പറഞ്ഞേ. അവിടെ എല്ലാ സാധനം തരും. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടിട്ട് സ്വന്തം കുട്ടിയെ നോക്കുന്ന പോലെ ഇവിടുന്ന് ഇവനെ കൊണ്ടുപോയി ദിവസങ്ങളോളം അവരെ വീട്ടിൽ നിർത്തി, പോരാത്തതിന് അവനെ ഒരു കുറവും വരുത്താതെ അവരെ ഞാനൊരു ദിവസം വിളിച്ചിരുന്നു. അപ്പൊ എന്നോട് പറയണേ, ഞാൻ ഹസ്ബൻഡിനോട് ഒരാഴ്ച ലീവ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തിനാ ലീവ് എടുക്കാൻ പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് പറയാണ് ഇവരെ ബാത്റൂമിലൊക്കെ പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലീവ് എടുക്കാൻ പറഞ്ഞ് നിർത്തിയതാണ്. ആളെ ഭർത്താവ് ബസ്സിൽ കണ്ടക്ടറോ ഡ്രൈവറോ എന്തോ ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ബുദ്ധിമുട്ടാവില്ലേ ചോദിച്ചു. നമ്മളെ കുട്ടിക്ക് അസുഖം വന്നാലും നമ്മൾ ലീവ് എടുക്കൂലേ. അതേപോലെ തന്നെയാണ് ഉണ്ണിക്കുട്ടനെ ഞാൻ കാണുന്നതെന്ന് കേട്ടപ്പോൾ ശരിക്കും പറയണ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ ആ ഒരു സന്തോഷം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ അറിയിക്കുകയാണ്. അപ്പൊ ഉണ്ണിക്കുട്ടന് വേണ്ടി നമ്മുടെ ചേച്ചി ഷെർലി ചേച്ചി കൊടുത്തയച്ച, ഷെർലി ആന്റി കൊടുത്തയച്ച സാധനങ്ങൾ ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്കിത് പൊട്ടിച്ചു നോക്കാം എന്തൊക്കെയാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്റെ അഡ്രസ്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പൊ അതേപോലെ നമ്മളത് ഇവിടെ എത്തിച്ചിട്ട് കോട്ടയത്ത് നിന്ന് ഷെർലി ചേച്ചിയാണ് ഇത് അയച്ചിട്ടുള്ളത്. ഉണ്ണിക്കുട്ടനോടുള്ള സ്നേഹം കൊണ്ട് ഉണ്ണിക്കുട്ടനെ നേരിട്ട് കാണാൻ അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ ആ സ്നേഹം കൂടി ഇതിൽ അറിയിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്കിത് പൊട്ടിച്ചു നോക്കിയിട്ട് ഉണ്ണിക്കുട്ടനെ ഓരോന്ന് കൊടുക്കാം. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാ നോക്കാട്ടോ. എന്റെ മോൻ ഈ സാധനം വന്ന അന്നു മുതൽ പറയുന്നുണ്ട് ഉണ്ണിക്കുട്ടന്റെ സാധനമാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടതെന്ന്. മോനക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കും തന്നെ വരാൻ പറ്റും. പിന്നെ ഉണ്ണിക്കുട്ടൻ ഇവിടെ എല്ലാന്ന് പറഞ്ഞില്ലേ, ഉണ്ണിക്കുട്ടൻ വിരുന്ന് പോയതായിരുന്നു. ഉണ്ണിക്കുട്ടൻ ഇപ്പൊ ഒരുപാട് കുടുംബക്കാരൊക്കെ ഉണ്ട്, നമ്മളൊന്നും ആരും ഇല്ല. അല്ലേ ഉണ്ണിക്കുട്ട ആന്ന്. അപ്പൊ നമുക്ക് സാധനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഉണ്ണിക്കുട്ടന് പാല് കുടിക്കാൻ കപ്പ്. പലത്തെ കൈ ഇഷ്ടായോ? ടാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ബോൺ വീറ്റ് ഉണ്ട്, പിന്നെ നെയ്യുണ്ട്, പിന്നെ പാൽപ്പൊടി ഉണ്ട്, സോപ്പുകളുണ്ട്, ബ്രൂ കോഫി കൊടുത്തയച്ചിട്ടുണ്ട്. ഉണ്ണിക്കുട്ടന് പല്ല് തേക്കാൻ ബ്രഷ് ഉണ്ട്, പൗഡർ ഉണ്ട്, പിന്നെ കുറെ നട്സ് ഐറ്റംസ് ആണ് തോന്നുന്നുണ്ട്, അജ്ഫാന്റെ കടല മിഠായികള്, റസ്ക് പാക്ക്, ബിസ്ക്കറ്റ്, ജാമുകളുണ്ട്. ന്യൂഡിൽസ് ഉണ്ട്. ഉണ്ണിക്കുട്ടന് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ഗോൾഗേറ്റ് വരെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഉണ്ണിക്കുട്ടൻ അത്രയും സ്നേഹിക്കുന്ന ഒരു ചേച്ചിയാണ്. അപ്പോ ഒരുപാട് സന്തോഷം. ഉണ്ണിക്കുട്ടന് ഏറ്റവും ഇഷ്ടമായത് ഏതാ എടുത്ത? ഇതിലേറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ?
ബിസ്ക്കറ്റാ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റാ. നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാല്ലേ. എന്നാ ചേച്ചിക്ക് സന്തോഷമായിരിക്കുള്ളൂ, കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ചേച്ചി കൊടുത്തയച്ചത്. നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ണിക്കുട്ടന് ഇപ്പൊ തന്നെ കൊടുക്കാം. ഷാമോന് വേണോ ബിസ്ക്കറ്റ്? വാങ്ങിത്തരണ്ട കേട്ടോ. പോകുമ്പോ ഇത് ഉണ്ണിക്കുട്ടന്റെ ബിസ്ക്കറ്റാണേ. പൊട്ടിക്കാൻ കഴിയോ? നമുക്ക് പൊട്ടിച്ച ഉണ്ണിക്കുട്ട ഷാമോനോ ഉണ്ണിക്കുട്ട ഒന്ന് കഴിക്കും, മറ്റേ കൈ കൊണ്ട് കഴിക്കും, മറ്റേ കൈ കൊണ്ട്. ഇനി ഷാമോനൊന്ന് കൊടുക്കട്ടാ, മറ്റേ കൈ കൊണ്ട് കഴിക്ക്. പാട്ടൊക്കെ പഠിച്ചോ? ഒന്നും പഠിക്കണില്ലല്ലേ, കളർ കൊടുത്തിരുന്നോ? ഉണ്ണിക്കുട്ട നല്ല മടിയനാണ്. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങളൊക്കെ? താത്താന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? താത്താന്റെ മോള്. എത്ര വയസ്സായ ചെറിയ കുട്ടിയാ? ചെറുകുട്ടി. എന്തൊക്കെയാ പറഞ്ഞോട്? അവിടെ ഒന്നും പറ്റില്ല. ഇജ്ജ് എന്തൊക്കെയാ പറഞ്ഞ? നാണക്കേടേന്. താത്താന്റെ വീട്ടിൽ പോയിട്ട് പോയി നാണക്കേടായിരുന്നു. എന്തിനു നാണക്കേട്? എന്നെ വീട്ടിൽ കൊണ്ടുപോയില്ലേ, സ്വന്തം കുട്ടിന്റെ പോലെ നോക്കിയില്ലേ. നാണക്കേടൊന്നും വേണ്ട, താത്ത എന്നൊക്കെ തേച്ച് കുളിപ്പിച്ചെന്നില്ലേ. അപ്പൊ നാണക്കേടൊക്കെ മാറിയോ? ഇല്ല, കൊറച്ച്. താത്ത മേലെ എണ്ണൊക്കെ തേച്ചല്ലേ. കാലൊക്കെ കൊറേ ശരിയായി. നല്ല വൃത്തിയായിട്ടോ കാലൊക്കെ. എന്ന് എണ്ണൊക്കെ തേച്ച് കുളിപ്പിക്കുന്നാറണേ. ഇവിടെ വേദന ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലേ. ആദ്യത്തെ അവരിത് കൊറേ മാറിയില്ലേ, പിന്നെ വേദന ഉണ്ടായിട്ടേ ഇല്ലല്ലോ. അതന്നെ വലിയ ഭാഗ്യം. ഉണ്ണിക്കുട്ടന് പിന്നീട് ആ വേദന ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറഞ്ഞ നമ്മള് വീഡിയോ ചെയ്തതിന്റെ ശേഷം അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു അവിടെ? ചോറ്, ചിക്കനൊക്കെ, ബീഫ്, പത്തിരി, ഇറച്ചി, പുട്ട്, പുട്ട് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛമ്മല്ലോ അപ്പൊ. അപ്പൊ എന്താ കാട്ടി? അച്ഛമ്മ ഇവിടെ ഉണ്ടായി. ഇനി എന്താ പോണേ താത്താന്റെ വീട്ടില്? നോമ്പഴിഞ്ഞിട്ടല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷായില്ലേ. ഈ വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിക്കാനുള്ള അവസരം ഉണ്ടായില്ലേ. ആദ്യായിട്ട് എപ്പോഴാ കിടക്കലും എണീക്കലൊക്കെ? അവിടുന്ന് എട്ടരക്ക് കിടക്കും. ചായ ചായ എടുത്തരും. ഏത് വണ്ടിയിലാ പോയത്? കാറില്. പോന്നതോ? കാറില്. അപ്പോ ഉണ്ണിക്കുട്ടന്റെ വിശേഷം എന്താന്ന് ചോദിക്കണവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോ ഉണ്ണിക്കുട്ട നിന്നെ പറ്റിയിട്ട് എന്നും വീഡിയോയിലെ ആളുകൾ വന്ന് ചോദിക്കും. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? സന്തോഷാണെന്ന് പറഞ്ഞോളോ. സന്തോഷാണ് അല്ലേ. പറയ്. സന്തോഷാണ്. എല്ലാവർക്കും ടാറ്റ കൊടുക്ക്. ഇനി പിന്നെ ഒരു ദിവസം വരാ. ഉണ്ണിക്കുട്ട ഒരുപാട് മാറിയിട്ടോ, സംസാരമൊക്കെ ഒരുപാട് കൂടി. ആദ്യത്തെ പോലെ ഒന്നല്ല അല്ലേ. ഉണ്ണിക്കുട്ടനൊരു മാറ്റം തോന്നുന്നില്ലേ. മറ്റേ ആരെ കണ്ടാലും മിണ്ടൂലായിരുന്നല്ലോ. ഇപ്പൊ എല്ലാരോടും എന്തെങ്കിലുമൊക്കെ ചോദിക്കൂലേ. അപ്പൊ അതാ കയറുണ്ണീസ എന്ന താത്താന്റെ പേരിട്ടോ. അപ്പൊ ഇവന് ഗുളിക കുടിക്കാന് 7 മണി 7:30 ആകുമ്പോ ഗുളിക കുടിക്കണം. അപ്പൊ അതിനു വേണ്ടി എന്നും ഉണ്ണിക്കുട്ടനെ വിളിച്ചോണ്ടിരിക്കുവല്ലോ അല്ലേ. എന്നും വിളിക്കോ. എന്നാ ഫോൺ എടുത്തോ. ഇല്ലല്ല. കുടിച്ചു പോയി വന്നോ? ആസത്ത് പോയി വന്നോ? ഇത് കാണില്ല, ഇത് വീട് കൊള്ളല്ല. ഇല്ലല്ല, കുട്ടില്ല, കുട്ടില്ല. എന്താ മഞ്ഞക്കാറാ? ഇല്ലല്ലേ.
ഹലോ, വെക്കല്ലേ വെക്കല്ലേ, ഇവിടെ ഒരാളുണ്ട് പറ. ഇവിടെ ആളുണ്ട്, നിങ്ങളെ വിശേഷമൊക്കെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയാണ്. അപ്പൊ കറക്റ്റ് നിങ്ങള് വിളിച്ചു. നാളെ വരണമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് ഓന് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു കൊണ്ടുവരാന്. ആ, അപ്പൊ അതൊന്ന് കൊണ്ടുവന്ന് കൊടുക്കും വേണം. അപ്പൊ പിന്നെ എനിക്കും സുഖമില്ലായിരുന്നു. അപ്പൊ പിന്നെ തന്നെ പോന്നതാണ്. പിന്നെ ഓനൊന്ന് പോയി വരട്ടെ എന്ന് വിചാരിച്ചട്ടെ. അപ്പൊ കുട്ടിയെ നമ്മള് ഇവിടുന്ന് പോവാൻ നിക്കാണ്, ഉണ്ണിക്കുട്ടന്റെ അടുത്ത് നിന്ന് പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. പിന്നെ ഉണ്ണിക്കുട്ടന്റെ ബാങ്ക് അക്കൗണ്ടും കാര്യമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കമന്റിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഗൂഗിൾ പേ നമ്പർ ആയിട്ടില്ല. അപ്പൊ ഞാൻ ആർക്കെങ്കിലും ഒക്കെ സഹായിക്കാൻ തോന്നാണ് അതിൽ ഇട്ട് കൊടുക്കുക അല്ലേ. ഉണ്ണിക്കുട്ടന്റെ ഒരു കൈത്താങ് അതെങ്കിലും ആവട്ടെ. പിന്നെ ഞാൻ ഫോൺ വിളിക്കാം കേട്ടോ. എന്നാ ഇറങ്ങിയാലോ. എല്ലാരോടും ടാറ്റ കൊടുക്കൊന്നും കൂടെ.